Hi friends, welcome back to Mothers Nursing. Ellarkku sugam nu vicharikkunnu. So nammude innathe video updates post BSC nursing ne kurichana. Post BSC nursing ne kurichu ninne munpu ishtam pole videos cheyittunde. Annalum 2023 inde updations ne allengil athe higher studies like ponam post BSC edukkanam ennu choichittulla kore kuttil enikku message cheyittundarunnu. Appo adine aaspadamaakkitte innathe video description video full details like pa. Okay. So general nursing ennu parna diploma course ninne degree like maattan allengil namukku university under like exam ezhuthan അതെല്ലാം അതുമാത്രം നമുക്ക് ഒരു ഡിഗ്രി സ്കോളർ ആകാനായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് പോസ്റ്റ് ബിഎസ്സി നഴ്സിംഗ്. പക്ഷേ ഇതിൻ്റെ അതൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ പഠിച്ചവരാണ് മറ്റുള്ള സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എലിജിബിലിറ്റി പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് കൗൺസിൽ രജിസ്ട്രേഷൻസ് അപ്ഡേറ്റഡ് ആണോ എന്നുള്ള അപ്ഗ്രഡേഷൻസ് നോക്കും അവർ. അപ്പോൾ കൗൺസിൽ രജിസ്ട്രേഷൻസിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആക്കാതെ നമുക്കൊരു അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എലിജിബിലിറ്റി എടുക്കാൻ എളുപ്പമല്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനെ കുറിച്ച് അപ്ഡേഷൻസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് സംശയമുള്ളവരാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മെൻഷൻ ചെയ്ത വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. കാര്യം പോസ്റ്റ് ബി എസ് സി നഴ്സിംഗിനകത്ത് സബ്ജക്ട്സ് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ റിലേറ്റ് ചെയ്ത വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻസിൽ അറ്റാച്ച് ചെയ്തിടാം. അതിലുപരി പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു, ഇനി മുമ്പോട്ട് ഞാൻ പോസ്റ്റ് ബി എസ് സിയിലേക്ക് പോവുകയാണ് എന്നാണെങ്കിൽ ഞാൻ എപ്പോഴും ഇതിനകത്ത് വന്നാൽ നമുക്ക് ബിഗിനിങ് സ്റ്റേജ് തന്നെ നമ്മൾ മുമ്പോട്ട്, കാര്യം ഇതിൻ്റെ അകത്ത് ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ്ലി നമുക്ക് കൊണ്ട് ജി എൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും പോസ്റ്റ് ബി എസ് സിയിലേക്ക്. പക്ഷേ കൗൺസിൽ രജിസ്ട്രേഷൻ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ കിട്ടിയില്ല എന്നാണ് അതിൻ്റെ അത് പ്രധാനമായിട്ട് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ എവിടെ പഠിച്ചാലായിരിക്കും, ഇപ്പോൾ കേരളത്തിൽ പഠിച്ചതാണോ നല്ലത്, കേരളത്തിന് പുറത്ത് പഠിച്ചിരിക്കുന്നതാണോ നല്ലതെന്ന് ചോദിക്കാറുണ്ട്. കേരളത്തിൽ പഠിച്ചാലും കേരളത്തിന് പുറത്ത് പഠിച്ചാലും പ്രശ്നമില്ല, നമുക്ക് എലിജിബിലിറ്റി കിട്ടണം എന്നുള്ളതാണ് ഫസ്റ്റ് മാനദണ്ഡം. രണ്ട്, ജനറൽ നഴ്സിംഗിന് നല്ലൊരു ബേസ് നോളജ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ബി എസ് സിയുടെ പഠനം അത്രയും ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല. ജനറൽ നഴ്സിംഗ് നല്ല ഒരു ബേസ് നോളജ് ഇല്ലാതെ ഒക്കെയാണെങ്കിൽ പോസ്റ്റ് ബി എസ് സി പഠിക്കാൻ നമുക്ക് ഇച്ചിരി പ്രയാസമായിട്ട് തോന്നുന്നു. കാര്യം 2 ഇയറിൽ ബി എസ് നഴ്സിംഗിൻ്റെ ഓവറോൾ സബ്ജക്ട്സ് കുറച്ചുകൂടി കൺസൈസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒത്തിരി സബ്ജക്ട്സ് വരുന്നുണ്ട്. നമ്മളത് പഠിക്കുമ്പോൾ ഒരു പ്രിപ്പറേറ്ററി ഒരു പ്ലാൻഡ് ആയിട്ട് സ്റ്റഡി പഠിച്ച് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ബേസ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇത്ര. സോ പോസ്റ്റ് ബി എസ് സി എടുക്കുന്ന നല്ലതായിരിക്കും എന്ന് ഞാൻ അഭിപ്രായം ചെയ്യുന്ന ഒത്തിരിവരുണ്ട്. ഞാൻ തന്നെ കുറേ ജനറൽ നഴ്സിംഗ് കുട്ടികളെ ഇഷ്ടംപോലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ജനറൽ നഴ്സിംഗ് കുട്ടികളെ, അവരുടെ അടുത്ത് ഞാൻ എല്ലാവരോടും തന്നെ പറയുന്ന പോസ്റ്റ് ബി എസ് സി എടുക്കണമെന്നാണ്. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളെപ്പോഴും നമ്മൾ ഡിഗ്രി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ബി എസ് സി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എടുക്കുന്നതന്നെയാണ് നല്ലത്. ഞാനതിനെ പൂർവ്വാധികം എൻകറേജ് ചെയ്യത്തേ ഉള്ളൂ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും നമ്മൾക്കൊരു ഡിഗ്രി ഹോൾഡറായിട്ട് നിൽക്കുന്നത് തന്നെ എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ പഠിക്കാൻ പ്രയാസം വരുമോ, സി നമുക്ക് എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് സർവൈവ് ചെയ്ത് നമുക്ക് എങ്ങനെയും പോകാൻ പറ്റും. പക്ഷേ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന ബിഗിനിങ് തോട്ട് ഉണ്ട് എൻഡ് വരെ ഉണ്ടായിരിക്കണം എന്നാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് പോകുക. ഇതുവരെ അത് മാത്രമല്ല, ചിലർക്ക് പോസ്റ്റ് ബി എസ് സിനെ കുറിച്ച് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിനകത്തുള്ള കേരളത്തിന് പുറത്തും പോസ്റ്റ് ബി എസ് സി ഫോക്കസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ജെനുവിൻ കോളേജസ് തന്നെ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും എന്താ പറയുക, പ്രോപ്പർ അഫിലിയേഷൻ ഇല്ലാത്ത കോളേജിൽ ചെന്നിട്ട് ഒത്തിരി ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഉള്ള കുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീട്ടിൽ ആവർത്തിക്കുന്നത്, നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എൻക്വയറി ചെയ്തിട്ട് തന്നെ കോളേജ് സെലക്ട് ചെയ്തിട്ട് അഡ്മിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. പോസ്റ്റ് ബി എസ് സി അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഔട്ട്സൈഡൊക്കെ ഫോക്കസ് ചെയ്യുന്നവരോടത്തോ അല്ലെങ്കിൽ ഏത് കോളേജിൽ പഠിക്കണം അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജെനുവിനായിട്ട് സംശയമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. കോമൺ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ വീഡിയോസിലേ പോസ്റ്റ് ചെയ്യുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സർട്ടിഫിക്കറ്റ്സിൻ്റെ അപ്ഗ്രഡേഷൻസും നമ്മൾ സർട്ടിഫിക്കറ്റ്സിലെ എറേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ കണ്ടുപിടിക്കുന്ന എറേഴ്സ് കുട്ടികളെ കൊണ്ട് ഞാൻ മാറ്റിക്കാനും ശ്രമിക്കാറുണ്ട്. കാര്യം ചില സമയത്ത് നമുക്ക് എലിജിബിലിറ്റി ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ഡേറ്റഡ് അല്ലാത്ത പക്ഷം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എലിജിബിലിറ്റി എടുത്താൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനൊപ്പം തന്നെ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടാത്ത പക്ഷം നമുക്കവിടെ അഡ്മിഷൻ എടുക്കുന്ന കാര്യമില്ല, രജിസ്ട്രേഷൻ വന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്, നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റഡ് ആണെന്നൊക്കെ മേക്ക് ഷുവർ ചെയ്യാതെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അഡ്മിഷൻസ് എടുക്കാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് പോസ്റ്റ് ബി എസ് സി ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ പറഞ്ഞ കോമൺ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഒത്തിരി അധികം കൂട്ടി എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ സമയം അനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്യാറ്. ഞാൻ ബിഗിനി തന്നെ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികൾ ലാസ്റ്റ് ഇയർ ഇങ്ങനെ റിജക്ഷൻസ് വന്ന കേസൊക്കെ പറഞ്ഞ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക, അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയൊക്കെ ഉണ്ടായി.
അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിപ്പം ജനറൽ നഴ്സിംഗ് ഇപ്പം എഴുതിയിട്ട് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു മിസ്സേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൽ അപ്ഡേറ്റ് ചെയ്ത് കൗൺസിൽ രജിസ്ട്രേഷനൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കിയതിനു ശേഷം നമ്മൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പഠിക്കാൻ നമുക്കുള്ള ബിഗിനിങ് തൊട്ട് തന്നെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ ഒറ്റ സ്പിരിറ്റ് ആയിരിക്കണം. ബിക്കോസ് ഞാൻ ടീച്ചിങ് ഫീൽഡാണ് പഠിക്കാനേ എൻകറേജ് ചെയ്യുള്ളൂ ഇപ്പോഴും. അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും പാസ്സാവണമെന്ന് തന്നെയാണ് പേഴ്സണലി ആഗ്രഹം. എന്നെ അപ്രോച്ച് ചെയ്യുന്നവരാണല്ലോ ആരാണേലും, അതുകൊണ്ട് നമുക്ക് ആ ഒരു ബിഗിനിങ് തോട്ട് അത് ഫുൾഫിൽ ചെയ്യുന്ന വരെ ഉണ്ടാകണം. ആദ്യത്തെ ഒരു ആവേശം ഇന്നെടുത്ത് കളയാൻ പാടില്ല. എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പം നിങ്ങൾ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്തിട്ട് നമ്മുടെ പൈസ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം പോസ്റ്റ് ബേസിനെ കുറിച്ച് എത്തിക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഇങ്ങനെ ഒതുക്കി വെക്കാതെ നമ്മുടെ ബിഗിനിങ് തന്നെ പഠിച്ച് തീർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത്ര എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളൂ. എനിവേ പോസ്റ്റ് ബേസിലൊക്കെ അപ്ഡേറ്റ്സും അഡ്മിഷൻസ് പ്രോസസ്സും കേരളത്തിന് ഔട്ട്സൈഡൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സിന് മെസ്സേജ് ഇടും. ഞാൻ മദേഴ്സ് നഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ലിങ്ക് ഉണ്ട്. അപ്പോൾ നഴ്സിൻ്റെ അപ്ഡേറ്റ്സ് അനുസരിച്ച് ഞാനതിൽ അപ്ഡേറ്റ്സ് മെസ്സേജസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മദേഴ്സ് നഴ്സ് ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാം. എന്തെങ്കിലും ജോലിയുടെ ഇതായിട്ട് എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സോ മെഡിക്കൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് അതിൽ നിന്ന് കിട്ടും. എനിവേ മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോ അപ്ഡേറ്റ്സ് ആയിട്ട് കാണുന്ന പറ്റില്ല. താങ്ക് യു.